കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ സ്നേഹമുള്ള കുഞ്ഞുമക്കളെ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും സശ്രദ്ധം ശ്രവിച്ചു എന്ന് ഞാൻ കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായോ ക്ലാസ് ലളിതമായ ഭാഷയിലാണ് കൈകാര്യം ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ തുടർന്നുള്ള ക്ലാസ്സുകളും അങ്ങനെ തന്നെയാക്കാൻ വേണ്ടി കൂടുതൽ രസകരവും ഹൃദ്യവുമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം ഞാനും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് ഈ ക്ലാസ്സും ആദിമസഭയുടെ ആരംഭത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് കഴിഞ്ഞ ക്ലാസ്സിലെ പാഠത്തിൻ്റെ ഉള്ളടക്കം എല്ലാവരും വായിച്ചു നോക്കിയല്ലോ അല്ലേ ചോദ്യങ്ങളൊന്ന് ചോദിച്ചാലോ അയ്യോ 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 ചോദ്യങ്ങളൊന്നും ചോദിക്കില്ലേ ഞങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നും അറിയാൻ പാകത്തിൽ ഞങ്ങൾ പഠിച്ചില്ല അങ്ങനെ പോരാ ചോദ്യങ്ങൾ ചോദിക്കും അതിനുത്തരം പറയാൻ നിങ്ങൾ തയ്യാറാവണം ചോദ്യവും ഉത്തരവും ഒക്കെ പഠനത്തിൻ്റെ ഭാഗമല്ലേ അതുകൊണ്ട് ചോദ്യങ്ങൾ തൽക്കാലം ഞാൻ ഇന്ന് ചോദിക്കുന്നില്ല അത് പിന്നീട് ഒരു ദിവസം ആകാം സഭയുടെ വളർച്ചയെക്കുറിച്ചാണ് രണ്ടാമത്തെ പാഠം ചർച്ച ചെയ്യുന്നത് പരിശുദ്ധാത്മ പ്രേരിതരായി ശിഷ്യന്മാർ നടത്തിയ പ്രേഷിത ദൗത്യത്തിൽ സഭ വളരുന്നതിനെക്കുറിച്ച് നാം ഇന്ന് പരിശോധിക്കുകയാണ് സ്വർഗാരോഹണത്തിന് മുൻപായി യേശു ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു നിർദ്ദേശം എന്താണെന്നറിയാമോ അത് ക്രിസ്ത്യാനികളായ നമ്മുടെയും ഉത്തരവാദിത്വമാണ് ദൗത്യമാണ് ഇപ്പോൾ കാര്യം പിടികിട്ടിയോ ഇല്ല എന്നാൽ ഞാൻ പറയാം മർക്കോസ് ലീഹായുടെ സുവിശേഷം 16:15 വാക്യത്തിൽ അത് പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ ഇതാ നമ്മുടെ ദൗത്യം വേറൊരു ദൗത്യവും ഇല്ല നമ്മൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കാൻ നിയുക്തരാണ് വിശുദ്ധ പത്രോസ് ലീഹ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ പ്രേഷിത പ്രവർത്തനം ജെറുസലേമിൽ നിന്ന് തുടക്കം കുറിച്ചു പൗലോസ് പത്രോസ് ലീഹ നിങ്ങൾക്കറിയുന്നതുപോലെ ശിഷ്യന്മാരുടെ തലവനായി ഈശോ മിശിഹ തീരുമാനിക്കുന്നു ഈ പത്രോസ് ലീഹ കാര്യമാത്ര വിദ്യാഭ്യാസമുള്ള പണ്ഡിതൻ ആയിരുന്നില്ല ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി ഒരു മുക്കുവൻ അല്പം പ്രായം കൊണ്ടും പക്വത കൊണ്ടും മികവാർന്ന പെരുമാറ്റമുണ്ടായിരുന്ന എന്നാൽ അതികോപിഷ്ടനായി മുൻകോപിയും ആയിരുന്ന പ്രകൃതക്കാരനായിരുന്നു പത്രോസ് ലീഹ ആ പത്രോസ് ലീഹ ഈശോയെ തള്ളിപ്പറഞ്ഞ ഒരു പാരമ്പര്യം ഉണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും പെന്തക്കോസ്തി നാളിൽ ജെറുസലേമിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് ലീഹ നടത്തിയ കന്നിപ്രസംഗത്തിൽ 3000 പേരാണ് ഈശോയെ സ്വീകരിക്കാൻ തയ്യാറായത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ അംഗങ്ങളായത് പണ്ഡിതനായിരുന്നില്ല വളരെ സാധാരണക്കാരനായ ഒരു മത്സ്യത്തൊഴിലാളി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് 3000 പേർ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ പ്രസംഗത്തിൻ്റെ തീഷ്ണതയും തീപ്പൊരി പാറുന്ന വാക്കുകളും
എന്തുമാത്രമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പലരുടെയും പ്രസംഗം കേട്ടാൽ തീയുണ്ടാവില്ല, പൊരിയുണ്ടാകില്ല, ഉള്ള ആളുകൾ മാനസാന്തരപ്പെട്ട് വിട്ടൊഴിഞ്ഞു പോകുന്ന സ്ഥിതിയുണ്ട്. ആ സന്ദർഭത്തിലാണ് പത്രോസ്ലീഹായുടെ പ്രസംഗം ഇവിടെ നാം ശ്രദ്ധിക്കുന്നത്. പത്രോസ്ലീഹ ഈ തൻ്റെ പ്രേക്ഷിത ദൗത്യ വേളയിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായോടൊപ്പം പോകുന്ന സന്ദർഭത്തിൽ അവിടെ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. അവൻ്റെ അടുത്ത് ചെന്ന് പത്രോസ്ലീഹ പറഞ്ഞു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മുടന്തൻ എഴുന്നേറ്റ് നടന്നു. നാം ബൈബിളിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവ് നടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ നിഴൽ വീണിട്ടൊന്നും ആരും സൗഖ്യം പ്രാപിച്ചതായി നാം കാണുന്നില്ല. എന്നാൽ പത്രോസ്ലീഹ ദേവാലയത്തിലേക്ക് നടന്നു പോകുന്ന സന്ദർഭത്തിൽ പത്രോസ്ലീഹായുടെ യാത്രാമധ്യേ പത്രോസിൻ്റെ നിഴൽ വീണാൽ പോലും സൗഖ്യം പ്രാപിക്കുന്ന ഒരു വലിയ അത്ഭുത പ്രവർത്തനം നടന്നിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനുവേണ്ടി രോഗികളെ പത്രോസ്ലീഹ നടന്നു പോകുന്ന വഴിയോരത്ത് ആളുകൾ കൊണ്ടുപോയി കിടത്തുമായിരുന്നു. അത്രയും അത്ഭുതങ്ങളാണ് പത്രോസ്ലീഹായിലൂടെ ആദിമസഭയുടെ കാലഘട്ടത്തിൽ നടന്നത് എന്ന് നാം കാണണം. അങ്ങനെ യൂദയ, സമരിയ, അന്ത്യോക്യ എന്നിവിടങ്ങളിലെല്ലാം പത്രോസ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിനിടയിൽ യോപ്പ എന്ന സ്ഥലത്ത് തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ തബീത്ത എന്നുപേരുള്ള വളരെ സമ്പന്നയായ ഒരു സ്ത്രീ രോഗം പിടിപെട്ട് മരിച്ചു എന്ന് സഹോദരന്മാർ പറഞ്ഞ് പത്രോസ്ലീഹ അറിഞ്ഞു. അവരുടെ നിർബന്ധപ്രകാരം പത്രോസ്ലീഹ തബീത്തയുടെ ഭവനത്തിൽ എത്തി തബീത്ത എഴുന്നേൽക്കൂ എന്ന് കൽപ്പിച്ച് തബീത്തയ്ക്ക് ജീവൻ നൽകി അവരെ ഉയർപ്പിച്ചു. തബീത്തയുടെ ഉയർപ്പിക്കലിന് ശേഷം അനവധി അത്ഭുതങ്ങൾ പത്രോസ്ലീഹായുടെ ദൈവിക ഇടപെടലിൻ്റെ ഭാഗമായി സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമരിയ, യൂദയ, അന്ത്യോക്യ എന്നിവിടങ്ങളിലെല്ലാം പത്രോസ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തുടർന്നു. ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സ്വാഭാവികമായും യഹൂദ പ്രമാണിമാരും ഭരണാധികാരികളും പത്രോസ്ലീഹായുടെ പ്രവർത്തനത്തിൽ അസ്വസ്ഥരാകുകയും അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പല പ്രാവശ്യം പത്രോസ്ലീഹായെ പിടിച്ച് തടവിലിട്ടു. തടവിലിട്ട സന്ദർഭങ്ങളിൽ മിക്കപ്പോഴും കർത്താവിൻ്റെ ദൂതൻ ഇടപെട്ട ആ തടവറ ഭേദിച്ച് പത്രോസ്ലീഹായെ പുറത്തു കൊണ്ടുവന്നതായി നമുക്ക് കാണാൻ കഴിയും. വിജാതീയരോട് സുവിശേഷം പ്രസംഗിച്ച എന്നതിൻ്റെ പേരിലും പത്രോസ് പീഡിപ്പിക്കപ്പെട്ടു. റോമായിലെ സൈന്യാധിപനായിരുന്ന കൊർണോലിയസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും മുൻപിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വിജാതീയരുടെ മേലും അഭിഷേകം കൊണ്ട് നിറഞ്ഞു. അതേ തുടർന്ന് പത്രോസ്ലീഹ വിജാതീയർക്കും ജ്ഞാനസ്നാനം നൽകാനായി നിർദ്ദേശിച്ചു. അങ്ങനെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രൈസ്തവ സഭ എന്ന് പ്രഘോഷിച്ചത് ആദ്യമായിട്ട് പത്രോസ്ലീഹായാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. പത്രോസ്ലീഹായുടെ ദൗത്യം ആ ദൗത്യത്തിൻ്റെ ഒപ്പം തന്നെ
പൗലോസ് ലീഹായും ചേരുന്നു. അങ്ങനെ പത്രോസ്ലി പൗലോസ് ലീഹന്മാരുടെ പ്രവർത്തനത്തിലൂടെ സഭ അനുദിനം ജെറുസലേമിലും സമരിയായിലും യൂദയായിലും ഒക്കെ പ്രചുര പ്രചാരം നേടാൻ തുടങ്ങി. വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന പേരിലാണ് വിശുദ്ധ പൗലോസ് ലീഹ അറിയപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ പൗലോസ് ലീഹ അത്ര യോഗ്യനായ ഒരാളായി തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ക്രിസ്ത്യാനികൾ എവിടെയുണ്ടോ അവരെ പീഡിപ്പിക്കാൻ വേണ്ടി ജന്മമെടുത്തയാൾ എന്ന രീതിയിൽ പ്രസംഗിച്ചും പ്രവർത്തിച്ചും നടന്ന ആളാണ് പൗലോസ്. യഹൂദ പണ്ഡിതനായിരുന്ന സാവൂൾ നിയമം, അനുഷ്ഠാനങ്ങൾ, വേദപുസ്തകങ്ങൾ, പാരമ്പര്യം ഇവയിലൊക്കെ അത്യുദാരമായ അറിവും അത് സംബന്ധിച്ചുള്ള അവഗാഹവും നേടിയ ഒരു പണ്ഡിതനായിരുന്നു സാവൂള് അഥവാ പൗലോസ്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് അധികാരപത്രം വാങ്ങി, ജെറുസലേമിൽ നിന്ന് അധികാരപത്രം വാങ്ങി ദമാസ്കസിന് പുറപ്പെട്ട വ്യക്തിയാണ് പൗലോസ്. അങ്ങനെ ആ പോകുന്ന വഴിയിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ഇടപെടുകയും ഒരു മിന്നൽ പിണർ പോലെ പൗലോസ് ലീഹായുടെ മേൽ നിപതിക്കുകയും അദ്ദേഹം കുതിരപ്പുറത്തു നിന്ന് വീഴുകയും ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ പൗലോസ് ലീഹ ആരാണ്, എവിടെ നിന്നാണ് ഈ ശബ്ദം എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ കർത്താവ് സാവൂളിനോട് പറയുന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പ്രത്യുത്തരിക്കുന്നു. തുടർന്ന് പൗലോസിൻ്റെ കണ്ണുകൾ അടയ്ക്കപ്പെട്ടു, അവൻ അന്ധനാക്കപ്പെട്ടു. 3 ദിവസം അദ്ദേഹം അന്ധനായി കഴിഞ്ഞുകൂടി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നത്. അനനിയാസ് എന്ന ശിഷ്യൻ വഴി സാവൂൾ കാഴ്ച തിരിച്ചു കിട്ടുകയും സാവൂൾ എന്ന ആ ക്രിസ്തീയ വിരോധിയായ, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ആ യഹൂദ പ്രമാണിയായ സാവൂൾ പൗലോസായി മാറുന്നു. അങ്ങനെ പൗലോസ് തൻ്റെ പ്രേഷിത പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പൗലോസിനെ സ്വാഭാവികമായിട്ടും ആരും വിശ്വസിച്ചില്ല. എന്താ കാര്യം? പൗലോസ് എവിടെ ക്രിസ്ത്യാനിയുണ്ടോ അവിടെ സാവൂൾ കടന്നു ചെന്നവരെ പീഡിപ്പിക്കുമായിരുന്നു. ഓടിച്ചിട്ട് തല്ലും, പിടിച്ച് കെട്ടിത്തല്ലും, കല്ലെറിയും, ഭീഷണിപ്പെടുത്തും. അങ്ങനെ ആരടാ നീ എന്ന് ചോദിച്ച് എല്ലാ ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ചിരുന്ന ഒരു പീഡകനായിരുന്നു പൗലോസ്. അങ്ങനെ അദ്ദേഹം പൗലോസായി തീർന്നതോടുകൂടി നമുക്കറിയുന്നതുപോലെ പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ പൗലോസ് ലീഹായുടെ പേരിൽ 14 ലേഖനങ്ങൾ ഉണ്ട്. ആ 14 ലേഖനങ്ങൾ ക്രൈസ്തവ ദർശനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ ദൈവശാസ്ത്രം ആ ലേഖനങ്ങളിലൂടെ പൗലോസ് ലീഹ പ്രതിഫലിപ്പിക്കുന്നു. ആ ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനശിലയായി വർത്തിക്കുന്ന ഈടുറ്റ പ്രഘോഷണങ്ങളാണ് ഓരോ ലേഖനങ്ങൾ. അങ്ങനെ അന്ത്യോക്യയിൽ നിന്നാണ് പൗലോസ് തൻ്റെ ദൗത്യപ്രവർത്തനം, പ്രേഷിത ദൗത്യം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3ാം പ്രേഷിത യാത്രയുടെ അവസാനം 67 നീറോ ചക്രവർത്തിയുടെ മതമർദ്ദനക്കാലത്ത് തടവിലാക്കപ്പെടുകയും കഴുത്തറത്ത് പൗലോസ് വധിക്കപ്പെടുകയും ചെയ്തു എന്ന്
ചരിത്രം പറയുന്നു. യഹൂദ ആചാരങ്ങൾ വിജാതിയർക്കുകൂടി അനുഷ്ഠിക്കേണ്ടതാണ്, അല്ലെങ്കിൽ യഹൂദ ആചാരങ്ങൾ വിജാതിയർ കൂടി അനുഷ്ഠിക്കണമെന്നും അതുപോലെ തന്നെ വിജാതിയർ പരിച്ഛേദനം ചെയ്യണമെന്നും യഹൂദ ക്രിസ്ത്യാനികൾ വാശി പിടിച്ചു. അതിന് എതിരായി ജെറുസലേമിൽ പൗലോസ്ലീഹായുടെയും പത്രോസ്ലീഹായുടെയും നേതൃത്വത്തിൽ പ്രാദേശികമായ ഒരു പിന്നെ സുനഹദോസ് ചേരുകയും ആ സുനഹദോസിൽ വെച്ച് അപ്പോൾ യഹൂദ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്നും വിജാതീയരായ ആളുകൾ പരിച്ഛേദനം ചെയ്യേണ്ടതില്ലെന്നും ഉള്ള തീരുമാനം ഉണ്ടായത് ഈ ജെറുസലേം കൗൺസിൽ എന്നറിയപ്പെടുന്ന ആദ്യത്തെ പ്രാദേശിക സുനഹദോസിൽ വെച്ചാണ്. ഈ വിഷയം ഗൗരവപ്പെട്ട ചർച്ചയ്ക്ക് ഈ അപ്പോസ്തലന്മാരുടെ സാന്നിധ്യത്തിലും അന്ന് സഭയിലെ പ്രധാനികളുടെ നേതൃത്വത്തിലുമാണ് ആ ജെറുസലേം കൗൺസിൽ ചേർന്നതായി വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നത്. എൻ്റെ ഈ വിശദീകരണം, പാഠഭാഗത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ ക്ലാസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പാഠഭാഗം നന്നായി വായിക്കണം. നിങ്ങൾ ഓരോ പാരഗ്രാഫിലും ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങൾ സ്വയമേവ തയ്യാറാക്കണം. അങ്ങനെ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ പാഠങ്ങളൊക്കെ വളരെ രസകരവും ലളിതവുമായി ഹൃദിസ്ഥമാക്കാൻ നമുക്ക് കഴിയും എന്നെൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ ഓർക്കുക. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.